അസ്സാം വലൈക്കും അഹ്ലയ്യാതുല്ലാബി അഞ്ചാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ പേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം മൂന്ന് ചിത്രങ്ങളാണ് അവിടെ കാണുന്നത് മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ പറയണം ഓരോ ചിത്രവും എന്താണ് എന്ന് നിങ്ങൾ പറയണം എല്ലാവരും ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ ഒന്നാമത്തെ ചിത്രം എന്താണ് എന്താണ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ആ ഒരു കുട്ടി വെള്ളം കളയുകയാണോ അവൻ എന്താ ചെയ്യുന്നത് അവൻ അല്ലെങ്കിൽ അവൻ്റെ പാത്രം കഴുകുകയാണോ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട് അല്ലേ അവൻ അവൻ്റെ പാത്രം കഴുകുകയാണ് പാത്രം കഴുകുന്നത് നല്ലതാണ് പക്ഷേ അവൻ കഴുകുന്നത് കുടിവെള്ളം കൊണ്ടാണ് അല്ലേ അവിടെ മൂന്ന് കുട്ടികൾ വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ അത് കുടിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ആ വെള്ളം കൊണ്ട് അവൻ പാത്രം കഴുകുകയാണ് മറ്റൊരു കുട്ടി അത് പറ്റുമോ പറ്റില്ല അപ്പം അതൊരു ചീത്ത സ്വഭാവമാണ് നല്ലതല്ലാത്ത ഒരു കാര്യമാണ് ആ കുട്ടി ചെയ്യുന്നത് അതുകൊണ്ട് മറ്റു കുട്ടികൾ അവനോടെന്തോ എന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് ആ നീ പ്ലേറ്റ് കഴുകരുത് നീ പ്ലേറ്റ് കഴുകരുത് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് എന്നാണ് ഒന്നാമത്തെ ചിത്രത്തിൽ ആ ആ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് കുട്ടികൾ വെള്ളം കുടിക്കുന്നു ആ അതേ വെള്ളം ഉപയോഗിച്ചാണ് മറ്റൊരു കുട്ടി പാത്രം കഴുകുന്നത് അത് പാടില്ല എന്ന് പറയുകയാണ് ആ മൂന്ന് കുട്ടികളും ഇവനോട് ഇനി രണ്ടാമത്തെ ചിത്രം നിങ്ങൾ നോക്കൂ എന്താണത് പെട്ടെന്ന് മനസ്സിലായി അല്ലേ എന്താണ് ആ അവൻ സൈക്കിൾ കഴുകുകയാണ് സൈക്കിൾ കഴുകുകയാണ് വെള്ളം ടാപ്പിങ്ങനെ അല്ലേ വെള്ളമൊക്കെ എന്ത് ചെയ്യാണ് നഷ്ടപ്പെടുകയാണ് അതും കുടിക്കാനുള്ള വെള്ളമാണ് അല്ലേ കുടിവെള്ളം കൊണ്ടാണ് അവൻ സൈക്കിൾ കഴുകുന്നത് അത് പറ്റുമോ ഇല്ല പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ കുട്ടി ചെയ്യുന്നത് മൂന്നാമത്തത് എന്താണ് ചിത്രം ആ നമ്മിൽ പലരും ചെയ്യുന്ന ഒരു പണിയാണ് എന്താണ് നമ്മൾ ബ്രഷ് ചെയ്യും അല്ലേ പല്ല് വൃത്തിയാക്കുന്ന സമയത്ത് ടാപ്പ് തുറന്നിടും വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടും ഇല്ലേ ആ ചിത്രം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഈ സ്വഭാവവും നല്ലതല്ല ഈ ശീലവും നല്ലതല്ല എന്നാണ് അപ്പോൾ ഈ ചിത്രവും ഈ എഴുത്തും അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഈ മൂന്ന് ചിത്രം കാണാം മൂന്ന് ചിത്രത്തിൻ്റെയും നേർക്ക് മൂന്ന് വാചകങ്ങളും കാണാം അതിലോരോ വാചകങ്ങളും ആ അതാത് ചിത്രത്തിൻ്റെ നേർക്കല്ല ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ചിത്രം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രം കുട്ടി പ്ലേറ്റ് കഴുകുന്ന ചിത്രമാണ് അല്ലേ അവിടെയാണ് ശരിക്ക് ഈ മൂന്നാമത്തെ വാചകം എഴുതേണ്ടത് പ്ലേറ്റ് കഴുകല്ലേ അപ്പോൾ ഒന്നാമത്തെ വാചകം നമുക്ക് വായിച്ചു നോക്കാം ലാ തഹസിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ നിങ്ങൾ വായിക്കാം നോക്കാം നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ നിങ്ങൾ നോക്കാം ല തൽക്കിബനം കുടിവെള്ളം കൊണ്ട് അത് ആ ചിത്രം ഏതാണ് അതെ അഹ്സൻതും ആ വാചകം നേരെ എങ്ങോട്ടാണ് ആ ഏറെ മാർക്ക് കൊടുക്കേണ്ടത് ആ പൂരിപ്പിക്കേണ്ടത് ചേർത്ത് വരയ്ക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ വാചകം രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കണം അല്ലേ ലാ തഹസിൽ അൽ മറാഖി ബബി മാ ഇഷുർ കുടിവെള്ളം കൊണ്ട് നീ വാഹനം കഴുകരുത് അപ്പം വാഹനം കഴുകുന്ന ചിത്രത്തിലേക്ക് ഒന്നാമത്തെ വാചകം ആ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ വാചകം വായിക്കാം അൽ മാ ഉഫീസുൻ അഗലിഖ് അസുബൂർ അൽമാ നഫീസുൻ വെള്ളം അമൂല്യമാണ് ജലം അമൂല്യമാണ് നഫീസ് എന്ന് പറഞ്ഞാൽ അമൂല്യം അകലിക് അസുംബോർ നീ ടാപ്പ് അടയ്ക്കണം സുംബോർ എന്ന് പറഞ്ഞാൽ ടാപ്പിനാണ് പറയാം ടാപ്പ് നീ അകലിക്ക് നീ ഓഫ് ചെയ്യണം അല്ലേ അടയ്ക്കണം പൂട്ടണം എന്നാണ് അർത്ഥം അകലിക് അസുംബോർ ടാപ്പ് നീ പൂട്ടണം അത് എത്രാമത്തതാണ് ആ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക രണ്ടാമത്തെ വാചകം മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക ഇനി മൂന്നാമത്തെ വാചകം ലത്തുഹോൻ നീ പ്ലേറ്റ് കഴുകരുത് അൽ മാർബി ഫഖത് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ വാചകം ഒന്നാമത്തെ ചിത്രത്തിലേക്കും ചേർത്ത് കൊടുക്കുക ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അമ്പതാമത്തെ പേജിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാം ഒരു എന്താണ് കാണുന്നത് മാ ഉഹർ പുഴയിലെ വെള്ളം പുഴയിലെ മ ഉന്നഹർ പുഴയിൽ പുഴയിലെ വെള്ളം ഇതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ഒരു ഗാനമാണ് നിങ്ങൾക്ക് അൻപതാമത്തെ പേജിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പുഴ നമ്മൾ നേരത്തെ പഠിച്ചു പുഴ എങ്ങോട്ടെത്തും അവസാനം കടലിലേക്ക് എത്തും കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് പുഴയിൽ നിന്നും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ആ എല്ലാവരും വെള്ളം ഉപയോഗിക്കും ഇല്ലേ ഉപയോഗിക്കും അങ്ങനെ പുഴ ആ അവസാനം കടലിൽ അലിഞ്ഞ് ചേരുകയും ചെയ്യും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഗാനമാണ് ഇത് ഈ ഗാനം എല്ലാവരും ഒന്ന് കേട്ടുന്നത് ഈ ഗാനം നിങ്ങൾ വീട്ടിലിരുന്ന് പരമാവധി പാടി പരിശീലിക്കുക എന്നിട്ട് നിങ്ങളുടെ പാട്ട് എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തരികയും ചെയ്യുക എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം അസല അസ്സലാമലേക്കും